പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ, ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് തവന്നൂർ കാർഷിക കോളേജ് NSS യൂണിറ്റിൻ്റെ സഹകരണത്തോടെ മലപ്പുറം നെഹ്റു യുവ കേന്ദ്രയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കാളികാവ് ബ്ലോക്ക് ലെവൽ നാരി ശക്തി ഫിറ്റ്നസ് റണ്ണ് കരുവാരകുണ്ട് ഇക്കോ വില്ലേജിൽ വെച്ച് അത് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ VP ജസീറയാണ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത്. നെഹ്റു യുവ കേന്ദ്ര ബ്ലോക്ക് കോർഡിനേറ്റർ അൻസാർ കൈപ്പുള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ലബ് അസോസിയേഷൻ പ്രസിഡന്റ് ഇസ്മായിൽ എന്ന ഇസ്മു, സെക്രട്ടറി കുഞ്ഞുട്ടി, NSS കോർഡിനേറ്റർ വൈശാഖൻ എന്നിവർ സംസാരിച്ചു. 25 യുവതികൾ പങ്കെടുത്ത മത്സരത്തിൽ അക്സ 1 സ്ഥാനവും അസ്തമി 2 സ്ഥാനവും ഭാവന 3 സ്ഥാനവും നേടി. നമുക്ക് ആ ഒരു വീഡിയോ ചടങ്ങ് നടന്ന പ്രോഗ്രാമിൻ്റെ ചില ഭാഗങ്ങളും. താവന്നൂര് കർഷക കോളേജ് NSS യൂണിറ്റിൻ്റെയും മലപ്പുറം നെഹ്റു യുവ കേന്ദ്രയുടെയും നേതൃത്വത്തിൽ കാളികാവ് ബ്ലോക്ക് തല നാരീശക്തി ഫിറ്റ്നസ് റൺ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സ്ത്രീരത്നങ്ങൾക്കും പ്രത്യേകം നന്ദിയും നമസ്കാരവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നിങ്ങൾ ചെയ്ത ത്യാഗത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും പുഞ്ചിരിയുടെയും എല്ലാം ഫലമാണ് ഇന്ന് ഈ രാജ്യത്തെ ഇത്ര മനോഹരമാക്കി നിർത്തുന്നത്. എല്ലാ സ്ത്രീകൾക്കും എന്നും എല്ലായ്പ്പോഴും പുഞ്ചിരി നിലനിർത്താൻ സാധിക്കട്ടെ എന്നാശംസിച്ച് നമ്മുടെ കൂട്ടത്തിൽ ഇനിയൊരു ജോലിയോ ഗ്രീഷ്മയോ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഒരു വിസ്മയയുടെ കണ്ണുനീരും ഇനി ഈ മണ്ണിൽ വീയരുത് എന്ന് ആശിച്ച് നമ്മുടെ നിങ്ങളുടെ ഇരുകാലിലും സമൂഹം തീർത്ത ചെങ്ങലകൾ പൊട്ടിച്ച് നമ്മുടെ നാടിൻ്റെ അഭിമാനമായി ബഹിരാകാശം വരെ ഇന്ത്യൻ സ്ത്രീത്വം അടയാളപ്പെടുത്തിയ കൽപ്പന ചൗളയെ പോലെ നമ്മുടെ ഇന്ത്യയുടെ അതിർത്തി എൻ്റെ സമ്മതമില്ലാതെ ഭേദിച്ചു വന്നാൽ തിരിച്ചു പോകണോ എന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് അമേരിക്കൻ പോലീസിനെ വരെ, ലോക പോലീസായ അമേരിക്കയെ വെല്ലുവിളിച്ച ഇന്ദിരാഗാന്ധിയെ പോലെ ഉയരത്തിലെത്താൻ. 8 വനിതാ ദിനത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. നമുക്കറിയാം, ഇവിടെ നമ്മുടെ സ്വാഗത പ്രാസംഗികൻ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയും ഇനിയുള്ള നാളുകളിൽ വനിതകൾ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ ഏത് രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ട് സമൂഹത്തെ നയിക്കണം എന്നൊക്കെ ഉള്ളത് വളരെ ഉദാഹരണ സഹിതം തന്നെ ഇവിടെ പറയുകയുണ്ടായി. ഇവിടെ കൂടെയുള്ളത്, ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് നമുക്കറിയാം, ഒരു കേളപ്പുജി കോളേജിലെ കുട്ടികളാണ്. അവരുടെ NSS ക്യാമ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നമ്മുടെ ഇവിടെ വന്നുകൊണ്ട് അവർ അത്രയും, ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചറിയുകയായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ അനുഭവങ്ങളെന്നൊക്കെ. കാരണം നമുക്കറിയാം, കരുവാരകുണ്ടിൽ ഒരു കാർഷിക മേഖലയിലുള്ള കുട്ടികൾ വരുമ്പോൾ ഒരുപാട് പഠിക്കാനുള്ള ഒരു സംഗതികളുള്ള ഒരു നല്ല ഗ്രാമമാണ് കരുവാരകുണ്ട് പഞ്ചായത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയ്ക്കും മംഗലേൽക്കാതെ തന്നെ അവരുടെ കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടാവും എന്നറിയാം. നമ്മുടെ ഇന്നത്തെ ദിവസത്തിൽ നമുക്കറിയാം, ഈ ഒരു ഫിറ്റ്നസ് റണ്ണേഴ്സ് ആപ്പിൽ ഇവർ പങ്കെടുക്കുമ്പോൾ നമ്മുടെ നെഹ്റു യുവകേന്ദ്രയുടെ കീഴിൽ, കാളികാവ് ബ്ലോക്കിൻ്റെ കീഴിൽ ഇന്ന് നടക്കുന്ന ഈ പ്രോഗ്രാമിന് ആദ്യമേ എല്ലാവിധ ആശംസകളും നേരി. ലോകത്തിന് നിറകയിൽ ലോകം അംഗീകരിക്കുന്ന 186 രാജ്യങ്ങളിൽ 35 രാജ്യങ്ങളുടെ പ്രഥമ പൗരന്മാരായിട്ടോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യക്തികളായിട്ടോ നിൽക്കുന്നത് സ്ത്രീകളാണ്. ഈ സ്ത്രീകൾ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ രാജ്യത്ത് തന്നെ ഒട്ടനവധി നിയമങ്ങളിലൂടെ അവർക്കുള്ള പ്രത്യേകമായ പരിഗണനയും അവരുടെ അവകാശങ്ങളും എല്ലാം സംരക്ഷിച്ചുപോരുന്ന ഒരു കാലഘട്ടമാണ്. 18 വയസ്സായ സ്ത്രീയെ അല്ലാതെ വിവാഹം ചെയ്യാൻ പാടില്ല എന്ന ഒരു നിയമം വന്നപ്പോൾ ഇവിടെ നെറ്റി തുളിച്ച അതിനെക്കുറിച്ച് സംശയത്തോട് നോക്കിക്കണ്ട പ്രതിഷേധിച്ച ഒരുപാട് സംഘടനകളുണ്ട്. പക്ഷേ 18 വയസ്സല്ല, 21 വയസ്സാകാതെ ഒരു സ്ത്രീയെയും കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടില്ല എന്നാണ് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം വരുന്നത്. അതുപോലെ തന്നെ മുത്തലാഖ് നിയമം, നമുക്കറിയാം ഉത്തരേന്ത്യയിലുള്ള സ്ത്രീകളെയൊക്കെ ഒരൊറ്റ വാക്കുകൊണ്ട് തലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞാൽ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ യാതൊരു പരീക്ഷയും ഇല്ലാതെ, വിദ്യാഭ്യാസമില്ലാതെ, അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ പട്ടിണിയായിട്ടുള്ള ചെറിയ കുട്ടികളുമായിട്ട് അനവധി സ്ത്രീകൾ, പെൺമക്കൾ, നമ്മുടെ സഹോദരിമാർ കഷ്ടത അനുഭവിക്കുമ്പോൾ അവർക്കെല്ലാം വലിയ ഒരു ബലമായിരുന്നു ഈ മുത്തലാഖ് നിയമമൊക്കെ.